പൊതുവേ ടിപിആർ നിരക്ക് കുറഞ്ഞു വരുന്നെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രശ്നമാണ്. അതിൽ പ്രധാനം തൃശ്ശൂരാണ്. അവിടെ നാല് പഞ്ചായത്തുകളാണ് ടിപിആർ 30% മുകളിൽ നിലനിൽക്കുന്നത്. അവിടെ കാര്യമായ ഇളവുകൾ നാളെ മുതൽ എന്തായാലും പ്രതീക്ഷിക്കണം. മാത്രമല്ല അവിടെ ഒരുപക്ഷെ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കുകയും ചെയ്യും. എം എസ് ലിഷോയാണ് വിവരങ്ങളുമായി വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് ലിഷോ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ലിഷോയ്, അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അതാണോ പ്രതീക്ഷിക്കേണ്ടത് ഈ നാല് പഞ്ചായത്തുകളിൽ? അതായത് നാല് പഞ്ചായത്തുകളിൽ ഇന്നലത്തെ കണക്കനുസരിച്ച് 30% കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ സാധ്യതയാണ്. അതായത് നിലവിൽ ഇറക്കിയിരിക്കുന്ന മാനദണ്ഡ പ്രകാരം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ നഗര കേന്ദ്രങ്ങളിൽ ഒരു പരിധിവരെ ടി പി ആർ കുറവാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലും അതുപോലെ തന്നെ മറ്റ് മുനിസിപ്പാലിറ്റി പരിധികളിലുമെല്ലാം തന്നെ ടി പി ആർ നിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ജില്ലയിലാകെയുള്ള ടി പി ആർ നിരക്കിനെ നമുക്ക് നോക്കിയാൽ 13.35% മാത്രമാണ് ജില്ലയിലാകെയുള്ള ടി പി ആർ നിരക്ക്. അതുകൊണ്ട് ജില്ലയിലാകെ കടുത്ത നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയില്ല. 15 പഞ്ചായത്തുകളിൽ 20-30 ഇടയ്ക്കാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളത്. 47 പഞ്ചായത്തുകളിൽ 8-20 ഇടയ്ക്കാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളത്. ടി പി ആർ 8-ൽ താഴെ ഏകദേശം 8 പഞ്ചായത്തുകളിൽ തന്നെ ഇത്തരത്തിൽ ടി പി ആർ വളരെ കുറവുള്ള പഞ്ചായത്തുകളുമുണ്ട്. പക്ഷേ ടി പി ആർ നിരക്ക് വളരെ കൂടുതലുള്ളത് അതിരപ്പള്ളി, വെള്ളാങ്കല്ലൂർ, എടത്തിരുത്തി, പെരിഞ്ഞനം എന്നീ 4 പഞ്ചായത്തുകളിലാണ്. ഇവിടെ 30-ൽ കൂടുതലാണ് ടി പി ആർ നിരക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ ഇന്നത്തെ കൂടി കണക്കനുസരിച്ചായിരിക്കും ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച കൃത്യമായൊരു മാർഗരേഖ തയ്യാറാക്കുക. കാരണം ഈ ജില്ലയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഒരു പ്രത്യേക നിരീക്ഷണമെല്ലാം നടത്തിയ ശേഷം പിന്നീട് വിലയിരുത്തലെല്ലാം ആരോഗ്യവകുപ്പുമായും മറ്റു വകുപ്പുകളുമായി നടത്തിയ ശേഷമായിരിക്കും ഇത്തരത്തിൽ ഒരു അന്തിമമായ ഉത്തരവ്. ഏതൊക്കെ കടകൾ തുറക്കണം, ഏത് രീതിയിലേക്ക് ആവണം, അൺലോക്ക് പ്രക്രിയ വേണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഉത്തരവുകൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ശരി, എം എസ് ലിഷോയാണ് വിവരങ്ങൾ നൽകിയ. തിരികെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു.